മനുഷ്യർ തള്ളിക്കളഞ്ഞാൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുടെ മധ്യത്തിൽ ചില ദൈവിക വചനങ്ങൾ പങ്കിടുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യർ തള്ളിക്കളഞ്ഞാൽ നാം എന്തു ചെയ്യും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നാം അനേക റിജക്ഷൻസ് അവഗണനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അനേകർ പല സാഹചര്യങ്ങളിലും നമ്മെ അവഗണിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല വിധത്തിലായിരിക്കും. ഈ അവഗണനയുടെയൊക്കെ മധ്യത്തിൽ മനുഷ്യരാൽ തള്ളപ്പെടുമ്പോൾ പലപ്പോഴും നമുക്ക് വേദന തോന്നാറുണ്ട്. എന്നാൽ പലരും നമ്മോട് കൂടെ ഇരിക്കാമെന്നും അന്ത്യം വരെയും നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് ആവശ്യമായുള്ള നന്മകളൊക്കെ ചെയ്യാമെന്നൊക്കെ നമ്മോട് പറയുന്നവർ പെട്ടെന്ന് ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മെ തള്ളിക്കളയുമ്പോൾ നമുക്ക് പലപ്പോഴും വേദന അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് വലുതായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പോലും ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എവിടെ പോയി വസിക്കും? നിന്നെ വിട്ടിട്ട് ഞങ്ങൾക്ക് എങ്ങും പോകുവാൻ കഴിയത്തില്ല എന്ന് പത്രോസ് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ യാഗമാക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് യേശുവിനെ കൊണ്ടുപോകുമ്പോൾ യേശുവിൻ അമൻ നിൽക്കുന്ന സമയത്ത് തന്നെ യേശു പറഞ്ഞതനുസരിച്ചും കൂടെ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസ് യേശുവിനോട് പറയുക, യേശുവിനെ കുറിച്ച് പറയുന്നു, ആ മനുഷ്യനെ എനിക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു ഒരു തള്ളിപ്പറയുന്ന അവസ്ഥ, അവഗണിക്കപ്പെടുന്ന അവസ്ഥ അമൻ യേശു കർത്താവിന് പോലും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, യഹൂദന്മാരാൽ യേശു കർത്താവ് ഒരിക്കലും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. പലപ്പോഴും അവർ അവഗണിക്കുകയായിരുന്നു ചെയ്തത്. ഈ ലോകത്തിൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് യേശു കർത്താവ് കടന്നു വന്നത്. പാപികളെ രക്ഷിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നറിഞ്ഞിട്ടും അവരുടെ പാരമ്പര്യമനുസരിച്ച് പലർക്കും അംഗീകരിക്കുവാൻ കഴിയാതെ യേശു കർത്താവിനെ പലരും അംഗീകരിക്കില്ലാതെ അവഗണിക്കുകയും തള്ളിപ്പറയുകയുമാണ് ചെയ്തത്. യേശു കർത്താവിന് പോലും അങ്ങനെ ഒരു റിജക്ഷൻ അനുഭവിക്കേണ്ടി വന്നു എങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ തന്നെ സംഭവിക്കും. റിജക്ഷൻ നാം അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, ദാവീദിന്റെ ജീവിതത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ ദാവീദിന്റെ ജീവിതത്തിലും അനേക അവഗണനകൾ, മനുഷ്യർ തള്ളിപ്പറയുന്ന അനേക സാഹചര്യങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. തന്നെ ജീവന് തുല്യം സ്നേഹിച്ച അഹീതോഫേൽ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ തന്നിൽ നിന്നും അകന്ന് തന്റെ മകനോട് ചേർന്ന് തനിക്കെതിരായി നിന്ന സാഹചര്യത്തിൽ തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വ്യഥ, ദുഃഖം എന്ന് പറയുന്നത് വളരെ വലിയതായിരുന്നു. മാത്രമല്ല, ഇത് മാനുഷികമായി ചിന്തിച്ചാൽ ഒരു ദുഷിച്ച സ്വഭാവമാണ്. മനുഷ്യനെ തള്ളിപ്പറയുക, തള്ളിക്കളയുക, ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം അവരെ തള്ളിക്കളയുക, റിജക്റ്റ് ചെയ്യുക, ഇത് മനുഷ്യന്റെ ഒരു ദുഷിച്ച സ്വഭാവമാണ്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഇന്നു വരെയും തുടരുന്ന ഒരു ദുഷിച്ച സ്വഭാവം കൂടെയാണ് ഈ റിജക്ഷൻ എന്ന് പറയുന്നത്, മനുഷ്യനെ തള്ളിക്കളയുന്ന അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള തള്ളിപ്പറയലുകൾ, അവഗണനകൾ, റിജക്ഷൻ പലപ്പോഴും നമുക്ക് അനുഗ്രഹമാകാറുണ്ട് എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ? പലരും തള്ളിപ്പറയുമ്പോൾ ആ തള്ളിപ്പറയുന്നതായ സാഹചര്യം പലപ്പോഴും നമുക്ക് അനുഗ്രഹമായി തീരാറുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്രകാരമുള്ള സംഭവങ്ങൾ അമൻ നമുക്ക് വായിക്കുവാൻ കഴിയും, ധ്യാനിക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ ഇശായിയുടെ വീട്ടിൽ കടന്നു വന്നതായ ശമുവേൽ അമൻ രാജാവായി അഭിഷേകം ചെയ്യുവാനായി കടന്നു വരുന്നതായ സാഹചര്യത്തിൽ ഇശായിയുടെ മക്കളിൽ എല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തി ദാവീദ് ഒഴികെ. ഈ സാഹചര്യത്തിലും ഓരോരുത്തരെ വിളിച്ച് ഇവരായിരിക്കും, ഇവനായിരിക്കും അടുത്ത രാജാവ് എന്നൊക്കെ ധരിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടു എങ്കിൽ പോലും ഇളയവനായ ഒരു ചെറിയ ബാലൻ അവിടെ ഉണ്ട് എന്ന് ആർക്കും ഓർമ്മ വന്നില്ല. പക്ഷേ
ദൈവത്തിനു ഓർമ്മ വരികയും ദൈവം ശമുവേലിലൂടെ സംസാരിക്കുകയും ചെയ്യുന്നു. ഇടയ ബാലനായ ദാവീദിനെ വീട്ടിലേക്ക് വരുത്തിയല്ലാതെ പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് വരുത്തുകയായിരുന്നു. അവിടെയും ഒരു റിജക്ഷൻ അനുഭവിക്കേണ്ടി വന്നു. അതിനേക്കാൾ വലിയ ഒരു പ്രശ്നം മനുഷ്യൻ തള്ളിക്കളഞ്ഞാൽ ദൈവം ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ അവൻ ആരാലെങ്കിലും തള്ളിപ്പറയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഒരു അവഗണന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ, ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്നും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട് എന്നും വ്യക്തമായി ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് പറയുമ്പോൾ തന്നെ ദാവീദിന് പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. റിജക്ഷൻ, പല അനുഭവം നമുക്ക് കടന്നു വരാം. ഒന്ന് ദിനവൃത്താന്തം 12:19-22 വാക്യങ്ങളും, ഒന്ന് ശൗമേലിന്റെ പുസ്തകം 30:1-6 വാക്യങ്ങളും വായിക്കുമ്പോൾ അവിടെ ചില വിഷയങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ വന്ന, അനുഭവിക്കേണ്ടി വന്ന ദൂരനുഭവത്തെ കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ദൂരനുഭവങ്ങളുടെ ഒരു ചിത്രവും അവിടെ ദൈവം തന്നെ മാനിച്ചതായ ഒരു ചരിത്രവുമാണ് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നത്. ഇത് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആശ്വാസം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ആ പശ്ചാത്തലം നാം ഗ്രഹിക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദാവീദ് ശൗലിനെ ഭയന്നോടുന്നതായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിന്റെ മുക്കാൽ പങ്കോളം ശൗലിനെ ഭയന്നോടേണ്ടതായ ഒരു സാഹചര്യം കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യത്തിൽ ഫെലിസ്തീ രാജാവായ ആക്കീശിന്റെ അടുക്കിലേക്ക് ഓടിപ്പോകേണ്ടതായ ഒരു സാഹചര്യം കടന്നു വരികയും ഈ ആക്കീഷ്, പ്രൈസ് ഗോഡ്, ഐ മീൻ ഈ ദാവീദിനും കൂട്ടർക്കും, ചിലർ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതായ സാഹചര്യത്തിൽ ആക്കീഷിന്റെ അടുത്തിൽ അഭയം പ്രാപിക്കുകയും ആക്കീഷ് സിക്ലാഗ് എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് അവന് താമസിക്കുവാൻ അനുവാദം നൽകുകയും ചെയ്തു. 1 ശൗമേൽ 27:1-6 വാക്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആക്കീഷ് ദാവീദിന് നൽകിയ സ്ഥലമാണ് സിക്ലാഗ് എന്ന് പറയുന്നതായ ഈ സ്ഥലം. ഇവിടെ അതിന്റെ 8:27 വായിക്കുന്നു, ദാവീദ് അവിടെ 1 വർഷവും 4 മാസവും താമസിച്ചു എന്നവിടെ വായിക്കുന്നുണ്ട്. ഇതിനിടയിൽ, പ്രൈസ് ദി ലോർഡ്, ഈ സിക്ലാഗിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സംഭവിച്ച ചില റിജക്ഷൻസ് ദൈവം അവന്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്തു. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും അമേൻ ഇതേപോലെയുള്ള അവഗണനകൾ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദാവീദിനെ മാനിച്ചൊരു ദൈവമാണ് നിങ്ങളെയും മാനിക്കുവാൻ കടന്നു വന്നിട്ടുള്ളത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിൽ, സിക്ലാഗിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തിൽ, ഇസ്രായേൽ രാജാവായ ശൗലുമായി ആക്കീശിന് യുദ്ധമുണ്ടാകുകയാണ്. യുദ്ധത്തിനായി കടന്നു പോകുവാൻ അവർ തയ്യാറാകുന്നു. ആക്കീശ് ഈ ശൗലിനോട്, ഇസ്രായേൽ രാജാവായ ശൗലിനോട് യുദ്ധത്തിനായി പുറപ്പെടുന്നതായ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആക്കീശിന്റെ വിശ്വസ്തനായ ഭൃത്യനായ ദാവീദ് അവൻ ആക്കീശിനോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുവാനായി താല്പര്യപ്പെട്ട് അവൻ കടന്നു ചെന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന സമയം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ കടന്നു വന്ന് ആക്കീശിനോട് പറയുകയാ, ഇവൻ ആരാ? ഇവൻ ഞങ്ങളോട് കൂടെ യുദ്ധത്തിന് കടന്നു വരേണ്ട. ഇവൻ ഞങ്ങളോട് കൂടെ യുദ്ധത്തിന് കടന്നു വരരുത് എന്ന ഒരു വാർണിംഗ് ആക്കീശിനോട് ആ പ്രഭുക്കന്മാർ, ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞതുകൊണ്ട് ആക്കീശ് അവിടെ പറയുന്നുണ്ട്, ഇവൻ വിശ്വസ്തനായ മനുഷ്യനാണ്, ഇവനിൽ യാതൊരു തെറ്റും കാണുന്നില്ല, അവൻ ഇവൻ നല്ല വ്യക്തിയാണ്, അതുകൊണ്ട് നമുക്ക് കൂടെ കൊണ്ടുപോകാം എന്നൊക്കെ ആക്കീശ് പറയുന്നുണ്ടെങ്കിലും ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ദാവീദ് രാജാവിനെ തള്ളിക്കളയുന്നതായിട്ട് കാണുന്നു.
ഒരിക്കലും ദാവീദിനെ സഹിക്കുവാൻ കഴിയുന്ന വിഷയമല്ല കാരണം ആകീശിന്റെ അടുക്കൽ ഭക്തിയോട് കൂടെ വിശ്വസ്തതയോട് കൂടെ ആകീശിനോട് കൂടെ നിന്ന വ്യക്തിയാണ് ദാവീദ് തനിക്കും യുദ്ധത്തിന് പോകാം എന്നൊരു പ്രത്യാശയോട് കൂടിയാണ് ആകീശിനോടൊപ്പം തൻ യുദ്ധത്തിന് പുറപ്പെട്ടതെങ്കിലും അവിടെ നിന്ന് അവഗണന സംഭവിച്ചതുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവരുടെ ഗ്രൂപ്പിൽ അമൻ ആ പ്രഭുക്കന്മാരോട് കൂടെ ആ സൈന്യത്തോട് അണിനിരക്കുവാൻ ഇവനെ കൊള്ളില്ല എന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പിൽ നിന്ന് ഇവനെ പുറത്താക്കുമ്പോൾ ദാവീദിനെ പുറത്താക്കുമ്പോൾ ദാവീദിന്റെ ഹൃദയം പിടയുവാനിടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അമൻ പറ്റു പല സാഹചര്യങ്ങളിലും മറ്റുള്ളവരോട് കൂടെ കൂട്ടുവാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അമൻ നീ വേണ്ട നിന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞ് അവഗണിക്കപ്പെടുന്ന ഒരുപക്ഷെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം ഇവൻ കൊള്ളില്ല ഇവൻ വരണ്ട ഇവൻ യുദ്ധത്തിനായി ഞങ്ങളോട് കൂടെ വരരുത് പ്രൈസ് ദി ലോർഡ് ഇങ്ങനെയുള്ള സാഹചര്യം ദാവീദിനോട് പറഞ്ഞതുപോലെ നാം ആയിരിക്കുന്ന മേഖലയിൽ അമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മെക്കുറിച്ചും നമ്മെക്കുറിച്ചും മറ്റുള്ളവർ പറയുവാനുള്ള സാഹചര്യങ്ങൾ കടന്നു വരാം ഇങ്ങനെയുള്ള അമേൻ അനുഭവങ്ങൾ അവഗണനകൾ റിജക്ഷൻസ് ഒക്കെ അനുഭവിച്ചവരായിരിക്കാം ചിലപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ പ്രൈസ് ദി ലോർഡ് അങ്ങനെ മറ്റുള്ളവർ മാറ്റി നിർത്തുമ്പോൾ വേദനയോട് കൂടെയാണ് ദാവീദ് കടന്നു വരുന്നത് പ്രൈസ് ദി ലോർഡ് അവൻ അവിടെ നിന്ന് ആകീശിന്റെ അടുക്കൽ നിന്ന് സിക്ലാഗിലേക്ക് മടങ്ങി വരിക തന്റെ സ്വദേശത്തേക്ക് കടന്നു വരികയാണ് അപ്പോൾ അവഗണിക്കപ്പെട്ട ദാവീദിന് ഹൃദയാന്തർഭാഗത്ത് വേദനയുണ്ട് അവൻ സത്യസന്ധനായിരുന്നു വിശ്വസ്തനായിരുന്നു എന്നിട്ട് പോലും അവരോട് കൂടെ കൂട്ടുവാൻ അവർക്ക് മനസ്സുണ്ടായില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ മറ്റുള്ളവർ ഒരുപക്ഷേ നിങ്ങളെക്കാൾ അമൻ സാമ്പത്തിക മേന്മയുള്ളവർ ഭൗതിക തലത്തിൽ നിങ്ങളെക്കാൾ ഉയർന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ ഇല്ലായെങ്കിൽ നിങ്ങളെക്കാൾ വിദ്യ അഭ്യസിച്ചവർ അമൻ വിദ്യാശ്രേഷ്ഠന്മാർ അമൻ അങ്ങനെയുള്ള കുലീനർ ഹല്ലേലൂയ അങ്ങനെയുള്ളവർ ഒരുപക്ഷേ നിങ്ങളെ കൊള്ളില്ല അമൻ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ റിജക്ട് ചെയ്താൽ നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്തെ വേദന എന്തായിരിക്കുമോ അതുതന്നെയായിരുന്നു ദാവീദിന്റെ ഹൃദയത്തിലെ വേദനയും എന്ന് പറയുന്നത് അങ്ങനെ വേദനയോടെ താൻ സിക്ലാഗിലേക്ക് കടന്നു വരുന്ന സമയം എന്ത് സംഭവിച്ചു എന്നറിയാമോ അവന്റെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അതേ സാഹചര്യമാണ് താൻ സിക്ലാഗിൽ വന്നപ്പോൾ മുന്നിൽ നിന്നും പിറകിൽ നിന്നും ഇടത്തു നിന്നും വലത്തു നിന്നും അമേൻ ഹല്ലേലൂയ പതിയിരുന്ന് പിടിക്കുന്ന അമാലേക്യ ശക്തി അമേൻ തന്റെ കുടുംബത്തെയും തനിക്കുള്ളതിനെയും തന്റെ പുത്രി പുത്രന്മാരെയും തന്നോട് കൂടെയുള്ളവരുടെ പുത്രി സമ്പത്തുകളെയും എല്ലാം പിടിച്ചുകൊണ്ടു പോകുകയും സിക്ലാഗ് തീ വെച്ച് ചുട്ടുകളയുകയും ചെയ്തപ്പോൾ ദാവീദിന്റെ ഹൃദയം മേൽക്കുമേൽ പിടയുവാനിടയായി തീർന്നു താൻ റിജക്ഷൻ അനുഭവിച്ച് കടന്നു വന്നത് മാത്രമല്ല തനിക്കുള്ളത് മുഴുവനും നഷ്ടമാകുന്നതായ അവസ്ഥ തനിക്കുള്ള താൻ സ്നേഹിച്ചിരുന്ന ഭാര്യമാർ കാണാതെയായി അവരുടെ പുത്രന്മാർ കാണാൻ അവരെ പിടിച്ചു കൊണ്ടുപോയി അടിമകളാക്കി കൊണ്ടുപോയിരിക്കുകയാണ് തനിക്കുള്ള സകലവും നഷ്ടപ്പെടുത്തി അമൻ ഹല്ലേലൂയ അമൻ ആ ജനങ്ങൾ അമാലേക്യർ നഷ്ടപ്പെടുത്തി കൊണ്ടുപോയപ്പോൾ ദാവീദ് അവിടെ വായിക്കുന്നു ബലമില്ലാതാകുവോളം ദാവീദ് കരഞ്ഞു എന്ന് വായിക്കുന്നുണ്ട് ഇത് കണ്ട് ദാവീദും കൂടെയുള്ളവരും ബലമില്ലാതാകുവോളം കരയുന്നത് കാണുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലും ഒന്നിനു നേരെ ഒന്നായി ഹല്ലേലൂയ ഒന്നിനു പുറകെ മറ്റൊന്നായി അവഗണനകളും നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവം എത്തരത്തിലുള്ളതായിരിക്കും ഇവിടെ ദാവീദിന്റെ മനസ്സ് ബലമില്ലാതാകുവോളം അവൻ കരയുവാനിടയായി തീർന്നു ദാവീദിനെ പോലെ നിങ്ങൾ കരയുന്നവരാണോ ബലമില്ലാതാകുന്നിടം വരെ നിങ്ങൾ കരയുന്നവരാണോ റിജക്ഷൻ അനുഭവിക്കുന്നത് മുഖാന്തരം ജോലി ചെയ്യുന്ന മേഖലകളിൽ നിങ്ങളോട് കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നവർ കുടുംബത്തിലുള്ളവർ നിങ്ങളെ റിജക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ തള്ളിക്കളയുമ്പോൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട് മാത്രമല്ല ആ വേദനയിൽ നിന്ന് ഭവനാന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതുകൂടാതെ മറ്റു ചില വേദനയും ചില നഷ്ടപ്പെട്ട
ചില നഷ്ടങ്ങളുടെ പട്ടികയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ കാണുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവം ഉയരത്തിലുണ്ട് പ്രൈസ് ദി ലോർഡ് എന്നും നിങ്ങൾക്ക് നഷ്ടമാകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല പ്രൈസ് ദി ലോർഡ് ദാവീദ് കടന്നു വരികയാണ് തന്റെ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ടു ആമേൻ തന്നെ അവരോട് കൂടെ കൂട്ടുവാൻ കൊള്ളില്ല എന്ന് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞതു മാത്രമല്ല അവിടെ നിന്ന് സിക്ലാഗിലേക്ക് വന്നപ്പോൾ തനിക്കുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടത് മാത്രമല്ല ഉള്ളത് മുഴുവനും തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ താൻ ബലമില്ലാതാകുവോളം കരയുകയാണ് ഇതുപോലെ കരയുന്ന പ്രിയ ദൈവമക്കളെ ദാവീദിന്റെ ദൈവമാണ് നിന്റെയും ദൈവം ദാവീദിനെ കാണുന്നവൻ നിന്നെയും കാണുന്നുണ്ട് പ്രൈസ് ദി ലോർഡ് ദാവീദിന്റെ അനുഭവം പറഞ്ഞാൽ 34-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അമ്മൻ മറ്റൊരു തരുണത്തിൽ മറ്റൊരു സാഹചര്യത്തിൽ ദാവീദ് പറയുന്നു ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും പ്രൈസ് ദി ലോർഡ് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇവിടെ ദാവീദ് എന്ത് ചെയ്തു എന്നറിയാമോ ദൈവത്തെ മറന്നു കളഞ്ഞില്ല പ്രൈസ് ദി ലോർഡ് അവന്റെ ആശ്രയം ദൈവമായിരുന്നു ദാവീദിനെ ആശ്രയിപ്പാൻ ഒരേ നാമം മാത്രമേ ഉള്ളായിരുന്നു ആ ദൈവത്തെ ആശ്രയിച്ചതുകൊണ്ടും എല്ലാവരും മഹാകഷ്ടത്തിലായ സാഹചര്യത്തിലും ബലമില്ലാതാകുവോളം കരയുന്നതായ സാഹചര്യത്തിലും ദാവീദ് ദൈവത്തിലുള്ള വിശ്വാസം വിട്ടുകളയുവാൻ ഇടയായി തീർന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി നിന്റെ ജീവിതത്തിൽ അവഗണനകൾ അനുഭവിക്കുന്നുണ്ടോ മറ്റുള്ളവർ നിന്നെ തള്ളിക്കളയുന്നുണ്ടോ ഇവന് കഴിവില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടോ ഇവനെ കൊണ്ട് കൊള്ളില്ല ഇവളെ കൊണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്താറുണ്ടോ ആമേൻ സാമ്പത്തിക ഭദ്രതയുള്ളവർ നിനക്കൊന്നിനും കഴിവില്ല എന്നും നീ ദാരിദ്ര്യാവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തുന്നവരുണ്ട് എങ്കിൽ പ്രൈസ് ദി ലോർഡ് നിന്നെ സ്വർഗത്തിലെ ദൈവം കാണുന്നു പക്ഷേ ഒന്ന് മാത്രം ചെയ്യണം എന്തു ചെയ്യണമെന്നറിയാമോ ദൈവത്തിലുള്ള വിശ്വാസം മാത്രം വിട്ടുകളയാതെ ദൈവത്തിലുള്ള ഭക്തിയോട് മുറുകെ പിടിച്ച് ജീവിക്കുന്നു എങ്കിൽ ദാവീദിനെ ഉയർത്തിയൊരു ദൈവം നിന്നെയും ഉയർത്തുവാൻ നമ്മോട് കൂടെയുണ്ട് എന്ന് ദൈവത്തിന്റെ ആലോചന അറിയിക്കട്ടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദാവീദിന്റെ ദൈവമാണ് നമ്മുടെയും ദൈവം ഹല്ലേലൂയ ദാവീദിനെ ഉയർത്തിയ ദൈവം നമ്മെയും ഉയർത്തും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ താഴെ വായിക്കുമ്പോൾ ദാവീദ് വലിയ കഷ്ടത്തിലായി എന്ന് വായിക്കുന്നു ദാവീദ് വലിയ കഷ്ടത്തിലായി അവന് ബലമില്ല പ്രൈസ് ദി ലോർഡ് അവൻ കരയുകയാണ് മാനസികമായി സംഘർഷം അനുഭവിക്കുകയാണ് തനിക്ക് എല്ലാം ശൂന്യമായിരിക്കുന്നതായ അവസ്ഥ പോലെ തനിക്ക് തോന്നി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഈ സാഹചര്യത്തിൽ അവൻ അവിടെ 5 കാര്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും ഒന്ന് അവഗണിക്ക വേദനയോടെ വരുന്നു രണ്ട് സിക്ലാഗ് തീ കിരയാക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് ഭാര്യമാരെ പിടിച്ചു കൊണ്ടുപോയി നാല് മക്കളെ അടിമകളാക്കി 5 തന്നോട് കൂടെയുള്ളവർ കല്ലെറിയുവാൻ ഉന്നം നോക്കുന്നു പ്രൈസ് ദി ലോർഡ് ഇതാണ് ഏറ്റവും വലിയ വിഷയം കാരണം കൂടെയുള്ളവർ പ്രൈസ് ദി ലോർഡ് കൂടെയുള്ളവർ തള്ളിക്കളയുന്നതാണ് ഏറ്റവും വേദന അവൻ അന്ത്യം വരെയും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂടുന്നവർ പ്രൈസ് ദി ലോർഡ് ആമേൻ ഹല്ലേലൂയ പ്രത്യേക ചില വിഷയത്തിന്റെ മധ്യത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ തള്ളിക്കളയുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ ആ വേദന എന്ന് പറയുന്നത് താങ്ങാൻ കഴിയുന്ന വേദനയേക്കാൾ അപ്പുറമായിരിക്കും ഇവിടെ എന്ത് സംഭവിച്ചു ദാവീദിനോട് കൂടെയുള്ളവരുടെ ഭാര്യമാരെയും പുത്ര സമ്പത്തിനെയും അമാലേക്കിയർ പിടിച്ചു കൊണ്ടുപോകുന്നതായ സാഹചര്യത്തിൽ ആമേൻ ഹല്ലേലൂയ ആ സാഹചര്യത്തിൽ ഇവർ കൂടെയുള്ളവർ തന്നോടൊപ്പം എപ്പോഴും കാണും എന്ന് ദാവീദ് വിചാരിച്ചവർ എന്തു ചെയ്യാൻ ഭാവിച്ചു എന്നറിയാമോ തന്നെ കല്ലെറിയുവാൻ ഭാവിച്ചു അവിടെ വായിക്കുന്നത് അങ്ങനെയാണ് തന്നെ കല്ലെറിയുവാനായിട്ട് നോക്കുക ഉന്നം നോക്കുകയാ പ്രൈസ് ദി ലോർഡ് ആമേൻ ഹല്ലേലൂയ കൂടെയുള്ളവരും എതിർക്കുന്നതായ ഒരു സാഹചര്യം തന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു എല്ലാം നഷ്ടപ്പെട്ടതായ ഒരു അവസ്ഥ എല്ലാം നഷ്ട
കഷ്ടപ്പെട്ടതായ സാഹചര്യത്തിൽ ബലമില്ലാതാകുവോളം ദാവീദ് കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതായ അമേൻ ഹല്ലേലൂയ അവഗണനകളും അമേൻ റിജക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ബലമില്ലാതെ നിങ്ങൾ കരയുന്നതോർത്തോളം കാലം നിങ്ങളുടെ ബലം നഷ്ടപ്പെട്ടു പോകും എന്നല്ലാതെ, നിങ്ങൾ ഉയരത്തിലെ ദൈവത്തെ നോക്കി ദൈവത്തിലുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവത്തിൽ നിന്നൊരു മറുപടിക്ക് വേണ്ടി യാചിക്കുന്നു എങ്കിൽ ഉയരത്തിലുള്ളവൻ മറുപടിയുമായി ഇറങ്ങി വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ ആമേൻ ഹാലില് കൂടെയുള്ളവർ എതിർക്കുന്നതായ സാഹചര്യത്തിലും ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നതായ സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവർ സഹായം ചെയ്യാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും, പ്രൈസ് ദി ലോർഡ്, മനുഷ്യൻ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാക്കാണ്, മനുഷ്യർ നിസ്സഹായരാണ്. എല്ലാ കാര്യവും ചെയ്യുവാൻ മനുഷ്യർക്ക് കഴിയില്ല. ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ പോലും സഹായിക്കുവാൻ കഴിയാത്ത അനേക മേഖലകൾ മനുഷ്യനുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കാരണം മനുഷ്യൻ നിസ്സഹായരാണ്, ബലഹീനരാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന വാഗ്ദത്തം ചെയ്യുന്ന എല്ലാ വിഷയവും ഒരിക്കലും മനുഷ്യന് ചെയ്തു തീർക്കുവാൻ കഴിയത്തില്ല. ഇവിടെയും പ്രൈസ് ഗോഡ്, ദാവീദിനെ സഹായിക്കാമെന്ന് പറഞ്ഞ് കൂടെ വന്നവർ പോലും തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ദാവീദിനെ എതിർക്കുകയും കല്ലെറിയുവാൻ ഉന്നം നോക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ തന്നെയാണിത്. നമ്മോട് കൂടെയുള്ളവർ കല്ലെറിയുവാൻ ഉന്നം നോക്കും. ആ സാഹചര്യത്തിലും നിരാശപ്പെടേണ്ട. ദൈവത്തിലെ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നന്മയുമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീരും. ഇതിന്റെ മധ്യത്തിലും നമുക്കുള്ള ആലോചന ഇതാണ്, ദാവീദ് ഇത്രയും അധികം ബലമില്ലാതാകുവോളം അവന്റെ ജീവിതത്തിൽ കരഞ്ഞ് 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 ബലം അറ്റുപോയ സാഹചര്യത്തിലും സ്വർഗത്തിലെ ദൈവത്തിങ്കലേക്ക് അവന്റെ കണ്ണുകൾ ഉയർത്തി. ഇതാണ് നാം ചെയ്യേണ്ട കാര്യം. സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ആമേൻ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇനിയും ദൈവം വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ്, ദൈവത്തെ നിന്ദിച്ചു കളഞ്ഞ് മറ്റൊന്ന് നോക്കി പോകേണ്ടവരല്ല നാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയാമോ? ഏത് പ്രശ്നം ജീവിതത്തിൽ കടന്നു വന്നാലും, ഏത് പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വന്നാലും, അതിന്റെ മധ്യത്തിലും ഉയരത്തിലെ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ, സഹായം വരുന്ന പർവ്വതത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ അവന് സഹായം വരും എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയുവാനിടയാകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഉയരത്തിലെ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ ഉയരത്തിൽ നിന്ന് മറുപടി ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. സഹായം വരുന്ന പർവ്വതം ഉയരത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ. സഹായിപ്പാൻ കഴിയുന്ന കൈ ഉയരത്തിലാണ്. സഹായിപ്പാൻ കഴിയുന്ന ഒരു ഹൃദയം ഉയരത്തിലുണ്ട്. സഹായിപ്പാൻ കഴിയുന്നതായ സകല സാധ്യതകളെയും, പ്രൈസ് ഗോഡ്, അസാധ്യങ്ങളെയും സാധ്യമാക്കുവാൻ കഴിവുള്ളവൻ ഉയരത്തിലുള്ളത് കൊണ്ട് ഏത് സാഹചര്യത്തിലും ഏത് വേളകളിലും ഉയരത്തിലേക്ക് നോക്കിയാൽ നമുക്ക് സഹായം വരും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ അവഗണിക്കട്ടെ, നമുക്കുള്ളതെല്ലാം പിടിച്ചു പറിച്ചു കൊണ്ടുപോകട്ടെ, ആമേൻ, നാം ഏത് പരിതസ്ഥിതിയിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ നമ്മുടെ കണ്ണുകൾ എവിടെയായിരിക്കണം? ഉയരത്തിൽ തന്നെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മുഖത്തേക്ക് തന്നെ ആയിരിക്കണം നമ്മുടെ കൈ, ആമേൻ, കണ്ണുകൾ ഉയർത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് എന്തു ചെയ്തെന്നറിയാമോ? പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1 ശൗമേൽ 30:8 എന്തു ചെയ്യണമെന്ന് ദൈവം അവിടെ പറഞ്ഞു കൊടുക്കുന്നു. പ്രിയരെ, നമുക്കുള്ള ആലോചന എന്താണെന്ന് അറിയാമോ? പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല നമ്മളുടെ, ആമേൻ, ജോലി. നാം അങ്ങനെ ആയിരിക്കരുത്. അതിന്റെ മധ്യത്തിൽ ദൈവമേ, ഇതിന്റെ മധ്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. ദാവീദ് മഹാകഷ്ടത്തിലായപ്പോൾ അവന്റെ ഹൃദയം ധൈര്യപ്പെട്ട് ദൈവത്തോട് ആലോചന ചോദിച്ചു, ദൈവമേ ഞാൻ എന്തു ചെയ്യണം? പ്രൈസ് ഗോഡ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് കാമൻ സഹായത്തിനായി അപേക്ഷിക്കുമ്പോൾ സ്വർഗം മറുപടി തരും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
ദൈവം എന്തു പറഞ്ഞു? നീ പിന്തുടരുക, പ്രൈസ് ലോർഡ്, സകലവും നീ വീണ്ടുകൊള്ളും. നീ പിന്തുടരുക, സകലവും നീ വീണ്ടുകൊള്ളും. പ്രൈസ് ലോർഡ്. നീ പിന്തുടരാൻ പറഞ്ഞാൽ ഞാൻ പിന്തുടരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാവീദ് പിന്നീട് നോക്കുമ്പോൾ ദാവീദ് സകലവും വീണ്ടെടുത്തു. കവർച്ച ചെയ്തു കൊണ്ടുപോയത് മുഴുവനും ഒന്നുപോലും വിട്ടുകളയാതെ സകലവും ദാവീദ് വീണ്ടെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, നാം തോറ്റോടേണ്ടവരല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് മുന്നേറേണ്ടവരത്രേ നാം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ തയ്യാറാണ്? ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ജയമായി ഒന്ന് ജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരാണോ? ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചന പ്രാപിച്ച് മുന്നേറുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മുന്നേറുന്നു എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആവശ്യമുള്ള ആലോചന പറഞ്ഞു തരികയും നാം അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീരുകയും ജയിക്കുകയും ചെയ്യുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദാവീദ് അവൻ ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവം മറുപടി നൽകുകയും തനിക്കുള്ള സകലവും അവൻ കൊണ്ടുവരികയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിടെ താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ മറ്റുള്ളവർ തള്ളിക്കളഞ്ഞാലും ദൈവം ോട് നാം ആലോചന ചോദിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെ ആര് തള്ളിക്കളഞ്ഞാലും, എന്തിനാ അവർ തള്ളിക്കളഞ്ഞത് എന്ന് പറഞ്ഞ് നാം വിഷമിച്ച് ചുരുണ്ടുകൂടി കിടക്കാനല്ല സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചില നഷ്ടങ്ങളൊക്കെ കടന്നു വരാം, അതിന്റെ മധ്യത്തിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് ആലോചന ചോദിച്ച് പ്രൈസ് ഗോഡ് മുന്നോട്ട് കടന്നു പോകുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദിനെ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദാവീദിനെ തള്ളിക്കളഞ്ഞിട്ട് ഫെലിസ്തീയർ യുദ്ധത്തിന് പോയി. പ്രൈസ് ദി ലോർഡ്. ഫെലിസ്തീയർ ആരോട് യുദ്ധത്തിന് പോയി? ഇസ്രായേലിനോട് യുദ്ധത്തിന് പോയി. ശൗലും കൂട്ടരും ഇസ്രായേലിന്റെ സൈഡിലും ഫെലിസ്തീയർ ആകീശിന്റെ സാന്നിധ്യത്തിൽ ഇസ്രായേലിനോട് യുദ്ധത്തിന് കടന്നു പോകുകയും ചെയ്യുകയാണ്. ഒന്നതിലെ വൃത്താന്തം 12:20 നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ യുദ്ധത്തിന് പോകുന്നതായ സാഹചര്യത്തിൽ ദാവീദ് അവിടെ നിന്ന് റിജക്റ്റ് ആയി കടന്നു വരുന്ന സാഹചര്യമുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവം അവൻ തന്നോടുകൂടെ കൂട്ടുവാനായി മനശ്ശെയിൽ നിന്നും 7,000 ദാവീദിനോട് ചേർത്തു എന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ യുദ്ധം ചെയ്ത് കവർച്ച പിടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പേ താൻ റിജക്ട് ആയി വരുന്ന സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ അവൻ മനുഷ്യർ തള്ളിക്കളഞ്ഞപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ പുരുഷന്മാരെ, സഹസ്രാധിപന്മാരെ സ്വർഗത്തിലെ ദൈവം ദാവീദിന് മുമ്പായി അണിനിരത്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സാധാരണ ജനമല്ല ഇത്. പ്രൈസ് ലോർഡ്. ആരാണ് സഹസ്രാധിപന്മാർ? 1,000 അധിപതിവായവർ. അമേൻ. അവിടെ റിജക്ഷൻ ഫെലിസ്തീയ പ്രഭുക്കന്മാരാൽ ദാവീദ് തള്ളി അമേൻ തള്ളപ്പെട്ടു എങ്കിലും അവിടെ ഒരു അവഗണന തനിക്ക് സംഭവിച്ചു എങ്കിലും താൻ കടന്നു വന്നപ്പോൾ ദൈവം മനശ്ശെ ഗോത്രത്തിൽ നിന്ന് ദൈവം സഹസ്രാധിപന്മാരെ ദാവീദിനോട് ചേർക്കുവാനിടയായിത്തീർന്നു. അവിടെ 7 പേര് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അത്നാഹ്, യോസബാദ്, എലിഹു, സില്ലതായി, യദിയേൽ, മിഖായേൽ, യോസബാദ് എന്ന് പറയുന്ന 7 തന്നോട് ചേർക്കുന്നതായി കാണുവാൻ കഴിയുന്നു. നമുക്കറിയാം ഒരു സഹസ്രാധിപന്റെ കീഴിൽ 1,000 പേരുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ചിന്തിച്ചു നോക്കുക, 7 അമേൻ ദാവീദിനോട് ചേരുവാനിടയായിത്തീർന്നു. മാത്രമല്ല ഫെലിസ്തീയ പ്രഭു ുക്കന്മാർ തള്ളപ്പെട്ടവനോട് ദൈവം ചേർത്തത് സാധാരണക്കാരെയല്ല, സഹസ്രാധിപന്മാരെ, ശ്രേഷ്ഠന്മാരെയത്രേ. അവഗണിക്കപ്പെട്ടവനോടുകൂടെ ദൈവം ചേർക്കുന്നത് വീരന്മാരും പടനായകന്മാരുമാണ്. പ്രൈസ് ദി ലോർഡ്. യുദ്ധം അറിയാവുന്നവരെയാണ് ദാവീദിനോടുകൂടെ ദൈവം ചേർക്കുവാനിടയായിത്തീരുന്നത്. ഈ ജനം ചേർന്നാണ് കവർച്ചക്കൂട്ടത്തെ പോയി അമ്മ നേരിടുകയും അമാലേക്കിൽ നിന്ന് എല്ലാവരെയും പിടിച്ചുകൊണ്ട് വരികയും ചെയ്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം മനശ്ശെ ഗോത്രത്തിൽ നിന്ന് ചില സഹസ്രാധിപന്മാരെ അവനോട് ചേർത്തു നിർത്തിയത് കൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ചിലർ നിന്നെ തള്ളിക്കളയാം. പ്രൈസ് ദി ലോർഡ്. ചിലർ നിന്നെ അമേൻ അവഗണിക്കാം, നിന്നെ കൊള്ളില്ല എന്ന് ചിലർ മാറ്റിക്കളയാം. പക്ഷേ ദൈവത്തിന്റെ വിരിച്ച കരം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വിരിച്ച കരം നിന്നെ, ഹല്ലേലൂയ, ചേർത്തു നിർത്തുവാനായി ആഗ്രഹിക്കുകയാ. തന്റെ
ദാസന്റെ ഹൃദയം അറിഞ്ഞ ദൈവം പ്രൈസ് ദി ലോർഡ് തന്റെ ദാസന്റെ ഹൃദയം അറിഞ്ഞ് അവൻ തകർന്നു പോകും അവൻ ഹല്ലേലൂയ കരയുവാൻ ബലമില്ലാതെ കരഞ്ഞു കരഞ്ഞ് പട്ടുപോകും എന്ന് മനസ്സിലായ സ്വർഗ്ഗത്തിലെ തമ്പുരാൻ എന്തു ചെയ്തെന്ന് അറിയാമോ അവൻ വരുന്ന വഴിയിൽ തന്നെ ചില സഹസ്രാധിപന്മാരെ അണിനിരത്തുവാൻ ഇടയായി തീർന്നു പ്രിയ സ്നേഹിതരെ നിങ്ങളെ തള്ളിക്കരയുന്നവരുണ്ടോ നിങ്ങളെ അവഗണിക്കുന്നവരുണ്ടോ നിന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തുന്നവരുണ്ടോ അവരുടെ മധ്യത്തിൽ ദൈവത്തിനു നിന്നെ മാനിക്കുവാനുണ്ട് പ്രൈസ് ദി ലോർഡ് ചില ശ്രേഷ്ഠന്മാരെ നിന്നോടൊപ്പം ചേർക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് പ്രൈസ് ഗോഡ് ഒരു അമൻ മമൻ ചിലർ തള്ളിക്കളഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ചേർത്തുകൊള്ളും അതിന്റെ താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ സാമൻ കൂട്ടിച്ചേർത്തത് ശ്രേഷ്ഠന്മാരെ അത്രേ ചില പ്രഭുക്കന്മാർ തള്ളിക്കളഞ്ഞാൽ ദൈവം നിന്നെ ശ്രേഷ്ഠന്മാരോട് കൂടെ കൊണ്ടിരുത്തുന്ന ദൈവമത്രേ പ്രൈസ് ഗോഡ് നിന്റെ ജീവിതത്തിൽ റിജക്ഷൻ അനുഭവിക്കാറുണ്ടോ അവഗണന നിനക്ക് ഹല്ലേലൂയ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പ്രൈസ് ഗോഡ് മറ്റുള്ളവർ നിന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ മുദ്രയിട്ടിരിക്കുകയാണ് ചില ശ്രേഷ്ഠന്മാരെ നിന്നോടൊപ്പം ചേർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പ്രൈസ് ഗോഡ് എത്ര പേർക്ക് സന്തോഷമുണ്ട് സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ചിലർ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നതായ സാഹചര്യത്തിൽ ആമേൻ ചിലർ തള്ളിക്കളയുമ്പോൾ ഒരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുവാൻ ഇടയാകരുത് പ്രൈസ് ദി ലോർഡ് ചിലർ തള്ളിക്കളയും ചിലർ അവഗണിക്കും ഈ സാഹചര്യത്തിൽ അമ്മ തല താഴ്ത്തി അയ്യോ ഞാൻ ലജ്ജിതയായി തീർന്നിരിക്കുന്നു എനിക്കിനിയും ജീവിക്കണ്ട എന്ന് പറഞ്ഞ് തല താഴ്ത്തി ജീവിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ചില മേഖലയിൽ ചില ജോലികൾ നഷ്ടപ്പെടുമ്പോൾ ഇനിയും എനിക്ക് ജോലി ലഭിക്കില്ല ഇനിയും എനിക്ക് നല്ലൊരു ജോലി ലഭിക്കില്ല ഇനിയും ഉയർത്തപ്പെടുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുവാൻ പിശാചിന് വിട്ടുകൊടുക്കരുത് പ്രൈസ് ദി ലോർഡ് ആമേൻ ചില അവഗണനകൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞ് ചില പരാജയങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുവാൻ പിശാചിന് നിങ്ങൾ വിട്ടുകൊടുക്കരുത് പ്രൈസ് ദി ലോർഡ് പിശാചിന് വിട്ടുകൊടുക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതം അവൻ നശിപ്പിക്കും പ്രൈസ് ഗോഡ് നീ ദൈവത്തിന്റെ പൈതലാകുന്നു എങ്കിൽ മറ്റുള്ളവർ അവഗണിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ ചേർത്തു കൊള്ളുവാനിടയായി തീരും എങ്ങനെ ചേർത്തുകൊള്ളുമെന്ന് അറിയാമോ ഒരു കോഴി തന്റെ കുഞ്ഞിനെ അമ്മ തന്റെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നിന്നെ ചേർത്ത് നിർത്തി തക്ക സമയത്ത് പുറത്തു കൊണ്ടുവന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും ചില റിജക്ഷൻ ചില നന്മയ്ക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ ചില അവഗണനകൾ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് കാരണം ഇവിടെ നമുക്ക് ചിന്തിച്ചാൽ പ്രഭുക്കന്മാർ തള്ളിക്കളഞ്ഞു ദാവീദിനെ ആമേൻ പ്രൈസ് ഗോ ഇവനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു അവൻ വീട്ടിലേക്ക് മടങ്ങി വന്നു ഈ സാഹചര്യത്തിൽ അധിപതിമാരെ ദൈവം തന്നോടൊപ്പം ചേർത്തു നിർത്തി എന്നു മാത്രമല്ല അവിടെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് വലിയൊരു സൈന്യമായി ആമേൻ ദാവീദിന്റെ സൈന്യം ആയിത്തീർന്നു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് മറ്റുള്ളവർ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ചുരുണ്ടുകൂടി കിടക്കേണ്ടവർ അല്ല മറ്റുള്ളവർ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞ് തല താഴ്ത്തി ലജ്ജിതരാണ്ടവർ അല്ല നാം മറ്റുള്ളവർ അവഗണിച്ചു എന്ന് പറഞ്ഞ് ആമേൻ വ്യഥയിൽ ജീവിക്കേണ്ടവർ അല്ല നാം ഉയർത്തപ്പെടുന്ന ഒരു ദിവസം ഉണ്ട് പ്രൈസ് ദി ലോർഡ് അവിടെ വായിക്കുമ്പോൾ ഒന്ന് ദിനവൃത്താന്തം 12 അധ്യായം അതിന്റെ 22 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നു ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു പ്രൈസ് ദി ലോർഡ് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കാരണം ദാവീദിന്റെ അമ്മ സൈന്യത്തോടു കൂടെ ദിവസം പ്രതി ആളുകൾ കടന്നു വന്നു ദാവീദിന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ ആയിത്തീർന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നിങ്ങളുടെ ജീവിതത്തിലും അവഗണനകൾ സംഭവിച്ചാൽ മറ്റുള്ളവർ തള്ളി പറയുന്നു എങ്കിൽ നിങ്ങളുടെ സൈന്യം ദൈവം നിങ്ങളോടുകൂടെ ശ്രേഷ്ഠന്മാരെ കൂട്ടിച്ചേർക്കുകയും അനേകർ നിങ്ങൾക്ക് മുമ്പായി അണിനിരക്കുകയും നിങ്ങളുടെ സൈന്യം സ്വർഗത്തിലെ ദൈവത്തിന്റെ സൈന്യം പോലെ ആയിത്തീരുകയും ചെയ്യും പ്രൈസ് ദി ലോർഡ് സന്തോഷമുണ്ടോ
ചില തള്ളിപ്പറയലുകൾ ചില അവഗണനകൾ നമുക്ക് അനുഗ്രഹമല്ലേ പ്രൈസ് ദി ലോർഡ് ചില അവഗണനകൾ നമുക്ക് അനുഗ്രഹം തന്നെയാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ഫെലിസ്ത്യ പ്രഭുക്കന്മാരോട് കൂടെ നിന്ന് അമൻ യുദ്ധത്തിന് കടന്നു പോയിരുന്നുവെങ്കിൽ ആക്കീശിന്റെ സൈന്യത്തിലെ ഒരു സൈന്യമായി മാത്രം ഒരു വ്യക്തിയായി മാത്രം അമൻ യുദ്ധത്തിന് പോകേണ്ടി വന്നിരുന്നേനെ മാത്രമല്ല അവനോട് കൂടെയുള്ളവർ അവനെ കുറ്റപ്പെടുത്തിയും അവഗണിച്ചുമൊക്കെ ജീവിതം മുന്നോട്ട് കടന്നു പോകേണ്ടി വരുമായിരുന്നു ദാവീദിന് പക്ഷേ അവിടെ സംഭവിച്ച അവഗണന തൻ മഹാസൈന്യമായി തീരുവാൻ ദൈവം ഇടയാക്കി അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതും ഇതുതന്നെയാ ചില അവഗണനകൾ നന്മയ്ക്ക് കാരണമായി തീരും പ്രൈസ് ദി ലോർഡ് ചില തള്ളിപ്പറയലുകൾ നന്മയ്ക്ക് കാരണമായി തീരും ചില റിജക്ഷൻ നന്മയ്ക്ക് കാരണമായി തീരും പ്രൈസ് ദി ലോർഡ് ആരെങ്കിലും നിങ്ങളെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ കരയരുതേ ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അമ്മ ചുരുണ്ടുകൂടി കിടക്കരുതേ അമ്മ ദൈവം എന്നെ ഉയർത്തും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അമ്മ ആശ്രയം വെച്ച് മുന്നോട്ട് കടന്നു വരുന്നു എങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് തള്ളി പറഞ്ഞവർ നിങ്ങളെ കാണുവാനിടയായിത്തീരും മാത്രമല്ല ഈ തള്ളിപ്പറയൽ ദാവീദിന്റെ ജീവിതത്തിൽ നന്മയെ കൊണ്ടുവന്നു നന്മ അനുഭവിക്കേണ്ടി വന്നു കാരണം ഒന്നാമതായി രണ്ട് വിഷയമാണ് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷേ ഈ ഈ തള്ളിപ്പറയുന്നതായ സാഹചര്യത്തിൽ അവൻ കടന്നു വന്ന് താനൊരു സൈന്യമായി തീരുകയാണ് ഒരുപക്ഷെ ആ തള്ളിപ്പറയാതെ ആക്കീശിന്റെ സൈന്യത്തോടുകൂടെ പോകുകയായിരുന്നു എങ്കിൽ ഇത്രയധികം വലിയൊരു സേനയെ ഒരു സൈന്യത്തെ ദാവീദിന് ലഭിക്കുകയില്ലായിരുന്നു ദൈവത്തിനറിയാം ദാവീദ് ഒരു രാജാവാകേണ്ടവനാണ് തനിക്ക് പിന്നിൽ ഒരു സൈന്യമുണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആക്കീശിനോടൊപ്പമായിരുന്നു യുദ്ധത്തിന് പോകുന്നതെങ്കിൽ തനിക്കൊരു സൈന്യം ഉണ്ടാവുകയില്ലായിരുന്നു ഈ ആക്കീശിന്റെ അടുത്ത് നിന്ന് റിജക്ട് ആയതുകൊണ്ട് ഒരു വലിയ സൈന്യം തന്റെ ചുറ്റിലും ആമൻ തനിക്ക് ചുറ്റിലും നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്തു ദാവീദിന് കൊടുത്തു അതവന്റെ ജീവിതത്തിൽ ലഭിച്ച നന്മയാണ് അവഗണന മൂലം ഉണ്ടായ നന്മയാണിത് തനിക്ക് വലിയൊരു സൈന്യം തനിക്ക് ചുറ്റിലും ഉണ്ടാകുവാനിടയായി തീർന്നു തുടർന്ന് 13-14 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് രാജാവായി തീരുകയാണ് രാജാവാകുമ്പോൾ തനിക്ക് മുമ്പിൽ വലിയൊരു സൈന്യമുണ്ട് താൻ അന്ന് അവരോടുകൂടെ യുദ്ധത്തിന് പോകാതിരുന്നത് തന്റെ ജീവിതത്തിൽ നന്മയായി തീരുവാനിടയായി രണ്ടാമതായി മറ്റൊരു നന്മ ഈ ഫെലിസ്ത്യന്മാരോട് കൂടെ ശൗൽ യുദ്ധം ചെയ്യുമ്പോഴാണ് ശൗലും തൻ്റെ മക്കളും അമൻ മരിക്കുവാനിടയായി തീർന്നത് ഈ യുദ്ധത്തിലാണ് ഫെലിസ്ത്യരോട് കൂടെയുള്ള ഈ യുദ്ധത്തിലാണ് ശൗലും തന്റെ പുത്രന്മാരും മരിച്ചു പോകുവാനിടയായി തീർന്നത് ഒരുപക്ഷേ ദാവീദ് അവരോടുകൂടെ യുദ്ധത്തിന് കടന്നു പോയിരുന്നു എങ്കിൽ ദാവീദിനെ കുറിച്ച് അനാവശ്യമായ ഒരു ദുർപ്രചരണം ഉണ്ടായേനെ എന്ത് സംഭവിച്ചേനെ ശൗലിനെയും പുത്രന്മാരെയും കൊന്നത് ദാവീദായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു പരത്തിയനെ ഇങ്ങനെ ഒരു ദുർവർത്തമാനം തന്റെ ജീവിതത്തിൽ ലഭിക്കാതിരിക്കുവാൻ തന്റെ ജീവിതത്തിൽ ഒരു ദുഷ്പേര് ലഭിക്കാതിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആദ്യമേ അത് കണ്ടുകൊണ്ട് തന്നെ അവനെ അവിടെ നിന്ന് റിജക്ട് ചെയ്യുകയായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ തള്ളപ്പെടുന്നു എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തള്ളിക്കളയുന്നു എങ്കിൽ ഭാരപ്പെടേണ്ട അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എത്ര പേർ മനസ്സിലാക്കുന്നു അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് നിങ്ങളെ തള്ളിക്കളയുന്നവർ അനേകരുണ്ടായിരിക്കാം നിങ്ങളെ കൊണ്ട് കൊള്ളില്ല എന്ന് പറയുന്നവർ അനേകരുണ്ടായിരിക്കാം പക്ഷെ ദൈവത്തിന് നിങ്ങളെ കൊള്ളാം ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് എനിക്ക് ആവശ്യമില്ല എന്നൊരു പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കി മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പറയുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജോലി മേഖലയിൽ മറ്റു പലരും പറയുന്നുണ്ടായിരിക്കാം നിന്നെ കൊള്ളില്ല എന്ന് പ്രൈസ് ഗോഡ് പക്ഷേ ദൈവം നിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു എനിക്ക് നിന്നെ ആവശ്യമുണ്ട് പ്രൈസ് ലോർഡ് എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എനിക്ക് നിന്നെ ആവശ്യമുണ്ട് ഒരു വലിയ സൈന്യമാക്കുവാൻ ഒരു രാജാവാക്കുവാൻ ചില ശ്രേഷ്ഠ
ദുഷ്ടന്മാരോട് കൂടെ ഇരിക്കുവാൻ ചില ദുഷ്പേര് കേൾക്കാതിരിക്കുവാൻ എനിക്കും നിന്നെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്രപേർക്ക് സന്തോഷമുണ്ട്? അവഗണന ചില സാഹചര്യത്തിൽ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എത്രപേർ വിശ്വസിക്കുന്നു, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവഗണനകൾ, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന റിജക്ഷൻസ്, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തള്ളിപ്പറയലുകൾ, മറ്റുള്ളവർ എന്നെ ദുഷിക്കുന്ന ദുഷിക്കലുകൾ, പ്രൈസ് ഗോഡ്, എന്റെ നന്മയ്ക്കാക്കി ദൈവം തീർക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. എത്ര പേർ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് നന്മയായി പരിണമിക്കാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ അവസാന ദിവസവും നമുക്ക് ഹല്ലേലൂയ, അവസാന ഹല്ലേലൂയ മാസങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതായി നമുക്ക് ഒന്ന് ഉറക്കെ പറയാം. മറ്റുള്ളവർ എന്നെ നിന്ദിച്ചാലും അവർ എന്നെ തള്ളിക്കളഞ്ഞാലും എന്നെ ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം എന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആമേൻ ഉണ്ടാകുമ്പോൾ, വേദനകൾ അനുഭവിക്കുമ്പോൾ, അയ്യോ എന്റെ ജീവിതത്തിന് നാശത്തിന് കാരണമായി ഭവിച്ചല്ലോ എന്ന് ദുഃഖിക്കാതെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവമേ ഈ നിന്ദകൾക്കായി സ്തോത്രം, ഈ ആമേൻ അവഗണനകൾക്കായി സ്തോത്രം, ഈ തള്ളിപ്പറയുന്ന ഈ തള്ളിപ്പറയലുകൾക്കായി സ്തോത്രം, ഈ റിജക്ഷനായി സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവഗണന നമുക്ക് നന്മയ്ക്ക് കാരണമായി തീരുവാൻ, ഏതു സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ ആവശ്യമായ ബലം ദൈവം നിങ്ങളുടെ മേൽ പകരുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.